നമസ്കാരം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആലുവ താലൂക്ക് ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിലെ രോഗികൾക്കായി റംസാൻ കിറ്റ് വിതരണം ചെയ്തു. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആലുവ താലൂക്ക് ബ്രാഞ്ച് ചെയർമാൻ ഡോക്ടർ സി എം ഹൈദരാലി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജില്ലാ ആശുപത്രി അസിസ്റ്റന്റ് സൂപ്രണ്ട് ഡോക്ടർ ബി മധു കിറ്റിന്റെ വിതരണോദ്ഘാടനം നിർവഹിച്ചു. ആലുവ ജില്ലാ ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഡയാലിസിസ് സെന്ററിൽ 122 രോഗികളാണ് സ്ഥിരമായി ഡയാലിസിസിനെത്തുന്നത്. ജാതി മത ഭേദമന്യേ മുഴുവൻ രോഗികൾക്കുമായി കഴിഞ്ഞ 10 വർഷമായി റംസാൻ കിറ്റ് വിതരണം ചെയ്യുകയാണ് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി. വാർത്തയിലേക്ക്. നമ്മൾ പതിവ് പോലെ ഡയാലിസിസ് സെന്ററിൽ വെച്ച് എല്ലാ കൊല്ലവും ഈ സമയത്ത് ഇവിടുത്തെ രോഗികൾക്കായിട്ട് നമ്മൾ ഇഫ്താർ കിറ്റ് കൊടുക്കാറുണ്ട്. അത് ഇക്കൊല്ലവും ഇവിടെ ഈ സമയത്ത് ആവർത്തിക്കുകയാണ്. ഇതിൽ പങ്കാളികളായി ഇവിടെ എത്തിയിരിക്കുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലും ഇപ്പോൾ ആക്ടിംഗ് സൂപ്രണ്ടുണ്ട്, ഡോക്ടർ വിജയകുമാറിൻ്റെ, ഡോക്ടർ ഹസീനയുണ്ട്, ഡയാലിസിസ് സെൻ്റർ സ്റ്റാഫ് അംഗങ്ങളുണ്ട്, അപ്പോൾ തന്നെ റെഡ് ക്രോസിലെ ഡിസ്ട്രിക്ട് വൈസ് പ്രസിഡന്റ് ഷെബീർ, ശ്രീ ജോബി തോമസ്, ശ്രീ അബൂബക്കർ, ഇതിനെ റെപ്രസെൻറ്റ് ചെയ്ത ഹസീന സെയ്ദുണ്ട്, താജ് ബീഗമുണ്ട്, അത് തന്നെ ബാക്കി കുഞ്ഞുമോൻ അരോമ കുഞ്ഞുമോൻ അദ്ദേഹം എത്തിയിട്ടില്ല, അദ്ദേഹത്തിന് പ്രശ്നം ചെയ്തിട്ട് ആളുകളുണ്ട്. ഇത്രയും പേരുടെ സഹകരണത്തോടു കൂടിയാണ് ഇപ്പോൾ ഈ കിറ്റ് ഇവിടെ വിതരണം ചെയ്യുന്നത്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെയും ചില വ്യക്തികളുടെയും സഹകരണത്തിൽ പരിശുദ്ധ റമളാനോടനുബന്ധിച്ച് നമ്മുടെ ആലുവ ഡയാലിസ് സെൻ്ററിലെ ഡയാലിസ് പേഷ്യൻസിന് കഴിഞ്ഞ 10 വർഷമായി നൽകി വരുന്ന റംസാൻ കിറ്റ് ഇന്നിവിടെ നൽകുകയാണ്. അത് നൽകി ഉദ്ഘാടനം ചെയ്തത് പ്രിയപ്പെട്ട ഹോസ്പിറ്റൽ സൂപ്രണ്ട് അസിസ്റ്റന്റ് സൂപ്രണ്ട് ഡോക്ടർ മധുവാണ്. അതിന് അധ്യക്ഷത വഹിച്ചത് പ്രിയപ്പെട്ട റെഡ് ക്രോസിൻ്റെ ചെയർമാൻ ഡോക്ടർ സി എം ഹൈദരാലിയാണ്. കഴിഞ്ഞ 10 വർഷങ്ങളായിട്ട് റെഡ് ക്രോസിൻ്റെയും വിവിധ വ്യക്തികളുടെയും സഹകരണത്തിൽ 100-ൽ പരം സഹോദരങ്ങൾക്കാണ് നൽകുന്നത്. പരിശുദ്ധ റമളാനോടനുബന്ധിച്ച് ചെയ്യുന്ന ഈ സൽക്കർമ്മത്തിൽ നല്ലവരായ എല്ലാ നാട്ടുകാരുടെയും സഹകരണം ഞങ്ങൾക്കുണ്ട്. ഇപ്പോൾ ഒരിക്കൽ കൂടി സമാധാനത്തിൻ്റെ, സമ്പൽ സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെ, ഏവരുടെയും ഐക്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ പ്രതീകമായ റംസാനോടനുബന്ധിച്ചുള്ള ഈ ഉദ്യമത്തിൽ ഞങ്ങളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം. ആലുവയിൽ നിന്നും ലൈവ് കൊച്ചി റിപ്പോർട്ടർ അജ്മൽ കാമ്പായി.